ഇന്നലെ ഗോപിക കളിച്ച ഗെയിം സ്ട്രാറ്റജിയോട് എനിക്ക് വലിയ യോജിപ്പില്ലായിരുന്നു. കാരണം അങ്ങനെ കളിക്കുകയാണെങ്കിൽ, ഇന്നലെ നാദിര തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെക്കാളും സ്ട്രെങ്ത് ഉണ്ട്, ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഇപ്പം എടുക്കാൻ പറ്റുമെന്ന് നാദിര തന്നെ ഇന്നലെ ഗോപികയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു മതിൽ പൊളിച്ച് എടുത്തുകൊണ്ട് പോകുന്നത് ഒരു നല്ല സ്ട്രാറ്റജി അല്ല. അത് വേണമെങ്കിൽ ഗെയിം ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും അവരവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് അങ്ങനെ തട്ടിപ്പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോകുമെന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ ഇതിനകത്ത് ഫെയർ അൺഫെയർ ഒക്കെ ഓരോരുത്തരുടെ ലോജിക്ക് അനുസരിച്ചാണ്. ചിലർക്ക് ഗെയിമിന് വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീം വരെയും പോകാമെന്ന് തോന്നും, ചിലർക്ക് കുറച്ച് എത്തിക്സ് ഒക്കെ വേണമെന്ന് തോന്നും. എത്തിക്സ് വേണമെന്ന് പറയുന്നത് വലിയ പാതകമാണെന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദി ബിഗ് ബോസ് ആരാധകർ ഇവിടെ വരരുത്. മലയാളികളുടെ ജീവിച്ച് പൊക്കോട്ട്, മലയാളം ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയാനാണ് താല്പര്യം. അതുകൊണ്ട് മലയാളികളെ ഹിന്ദിക്കാരെ തമ്മിലുള്ള താരതമ്യം തന്നെ ഭയങ്കര ബോറാണ്. പക്ഷേ ഇന്നലെ നമ്മുടെ ഈ ഗോപികയുടെ കുറേ കോൺവെർസേഷൻസ് ഒക്കെ കണ്ടപ്പോൾ എന്തോ ഒരു ചെറിയ നിഷ്കളങ്കത്വവും കൗതുകവും ഒക്കെ തോന്നുന്നുണ്ട്. സീസൺ 5 ഒരു കീ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണോ ഗോപികയെ കൊണ്ടുവന്നത് എന്ന് ന്യായമായി ഞാൻ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം, ബിഗ് ബോസ് ഒരു കോമണറെ കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു കോമണറെ ലക്ഷക്കണക്കിന് ആൾക്കാർക്കിടയിൽ നിന്നാണ് ഇവർ പിക്ക് ചെയ്യുന്നത്. എന്താണ് ആ കോമണറിൻ്റെ ക്വാളിറ്റി? എന്തിനാണ് ഈ ഗോപികയെ തന്നെ ഇവർ കൊണ്ടുവന്നു എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള ഗോപികയുടെ ഒരു ഗെയിം കാണുമ്പോൾ എല്ലായിടത്തും പോയി പറയാനുള്ളത് പറയുന്നുണ്ട്. ഒച്ച വയ്ക്കേണ്ടടുത്ത് ഒച്ച വയ്ക്കുന്നുണ്ട്, ഗെയിം കളിക്കേണ്ടടുത്ത് ഗെയിം കളിക്കുന്നുണ്ട്, ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നുണ്ട്, ഒപ്പം ഒരു നിഷ്കളങ്കതയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സീസൺ 5 ഒരു പക്ഷേ വളരെയധികം ചർച്ചയാകാൻ പോകുന്ന ഒരു പേര് തന്നെയാണ് ഗോപിക. അത് ഏത് രീതിയിൽ പോകുന്നു നമുക്കറിയാൻ പറ്റില്ല. വിക്ടിം ഗാർഡായിട്ട് മാറുമോ, ഒറ്റപ്പെടുമോ, എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുമോ, അതല്ല ഗോപിക സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമോ എന്നൊന്നും അറിയില്ല. ഇന്നലത്തെ ഗോപികയുടെ ആ ഒരു ടാസ്കിലെ ഗെയിം സ്ട്രാറ്റജിയോട് എനിക്ക് വലിയ യോജിപ്പില്ല. ബട്ട് അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയർ തന്നെയാണ് ഗോപിക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സോ ഇനിയും നന്നായിട്ട് മുന്നോട്ട് വരട്ടെ.